ടിവിഎം ബാബു നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തില് TSEV പരന്തുവാസു ടിവി ഗ്യാങ്ങോ TKRP ഗ്യാസ് ഏജൻസി തെങ്കാശി പട്ടണം വാട്ടർ അതോറിറ്റി പെർഫെക്റ്റ് ആർപി പ്ലെയർ സരക്കേ ബാബു നമ്പൂതിരി ടിവിയെ ബാബു നമ്പൂതിരി ട്രിക്കി ഗോട്ട് നൈസ് വർക്ക് കേട്ടോ അല്ലേ കുറച്ച് ടൈം തരണം കുറച്ച് ടൈം തരണം ായിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം മുരളി അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ അതിന് സത്യത്തെ രണ്ടു ദിവസമായിട്ട് പിന്നെ ഞാൻ കാണിച്ചുതരാം ഒരു കാര്യമുണ്ട് ആ അതാണ് ചെലവണ്ണ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണ്ട മുരളി ചോറ്റാനിക്കര ക്ഷേത്രത്തില് എന്റെ കല്യാണം നടക്കുന്നാണ് പോറ്റി പറഞ്ഞത് നൂറ്റൊന്ന് മുതല എന്തായാലും കാര്യം നടക്കുന്ന് പറഞ്ഞ പിന്നെ ഇരട്ട സംഖ്യ അല്ല മൊരട്ട സംഖ്യ വെച്ചാട്ടാലേ നിങ്ങൾക്ക് എന്തായാലും കാര്യം നടക്കുന്ന് പറഞ്ഞ അപ്പൊ പിന്നെ മുലാലി രണ്ടച്ഛനും ഈ കല്യാണം നടക്കണ ഏറ്റവും വലിയ ആവശ്യമല്ലേ കയറുന്ന പൈസ ഒന്നും നോക്കിയില്ല നേരത്തെ കൊടുത്തന്നെ 11 കോടി ഇട്ട് കൊടുത്തത് അവർക്ക് അവസാനം ഞാൻ പറഞ്ഞത് 108 കോടി തരാനാണ് പറയുന്നത് പക്ഷെ അവർക്ക് 0 റെസിപ്റ്റിൽ സ്ഥലമില്ല അങ്ങനെ തന്നെ 1 0 കുറച്ച് 11 കോടി കൊടുത്തത് കാര്യം നടക്കാൻ വേണ്ട പള്ളി പക്ഷെ അത് മാത്രമല്ല അതല്ല എനിക്ക് ഇത് നോക്കിയേ അങ്ങനെയാണെങ്കിൽ കാര്യം ഞാൻ പ്രാവശ്യം ഇവിടെ കറണ്ട് കട്ട് ചെയ്യാൻ ആള് വന്നെ ഏഹ് ഇത് പോലെ നിങ്ങൾ അറിഞ്ഞ മലളി അവസരം ഞാൻ മാത്രമേ ഉള്ളൂ അറിഞ്ഞ പിന്നെ ഞാൻ എന്താ നോക്ക് തെങ്കാശി സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പൈസ അടച്ച് പിന്നെ ചെലവ് കാണിച്ചാൽ ഈ ബില്ലെല്ലാം ഞാനാണ് അടക്കുന്നത് ഈ രണ്ട് മൂന്ന് ബില്ലും കൂടെ തന്നെ ഇത് നോക്കിയാണ് ഈ ബില്ല് നോക്ക് എല്ലാരും ഒരു കുട്ടിയിലൂടെ കഴിഞ്ഞ 6 മാസം അടച്ചിട്ടില്ല 6 മാസം ഈ കടലുണ്ടായി നമ്മളെ ഗ്യാങ് ഹൗസിൽ വന്ന വെള്ളം പൊട്ടിട്ടാണ് ഇപ്പൊ അവിടെ പോയി പറഞ്ഞവര് തെങ്കാശി പട്ടണം വാട്ടർ അതോറിറ്റി പരന്തുവാസു ഗ്യാങ് ഹൗസ് തെങ്കാശി പട്ടണം അഡീഷണൽ എമൗണ്ട് ഇത് എത്രയാണ് 25 കോടിയാ മല്ലെ 6 മാസം അടക്കാട്ട 6 മാസം അടക്കാട്ട പൈസ മല്ലേ ബാക്കിൽ ഗ്യാങ് ഹൗസിന്റെ ബാക്കിൽ പൈപ്പ് പൊട്ടിക്കറേ പ്ലംബറിനെ വിളിച്ചിട്ട് 2000 കൊടുത്ത് അത് വേറെ കേസ് അതിനായിട്ടില്ല അത് അവൻ ബില്ല് തന്നില്ല എനിക്ക് ഇരുപത്തെട്ട് ഓഗസ്റ്റ് 22
ഡേറ്റ് ഓഫ് ഡിസ്കണക്ഷൻ ഒക്കെയാണ് 26 മാർച്ച്. അണ്ണാ ഇത് നമ്മുടെ ഡിസ്കണക്ഷൻ കഴിഞ്ഞ അടച്ച ബില്ല് അടച്ചതിന്റെ ബില്ല് അടച്ച ഡേറ്റ് ഡിസ്കണക്ട് ആയാലും താഴെ കൊടുത്തിരിക്കണേ. എല്ലാം കൂടെ 10-40 കോടി രൂപ ആയി മാഡം. ഇതൊക്കെ ഞാൻ ഫണ്ട് ചെയ്തല്ലോ സരക്കെ. ഒരുപാട് ചെലവുണ്ടായിരുന്നു ഈ മാസമേ. ഇങ്ങനെ ഗ്യാങ് ഫണ്ടിന്റെ സത്യം പറഞ്ഞ 25-ാം തീയതി കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ 5 കോടി തന്നേനെ. 25-ാം തീയതി അന്ന് നടത്തിയിരുന്നെങ്കിൽ 5 കോടി തന്റെ മുലയിൽ വാങ്ങിച്ച കറണ്ട് ബില്ല് അടച്ചായിരുന്നു. ഇതിപ്പോ ഭയങ്കര പ്രശ്നമായി പോയി. ഞാൻ അടുത്ത മാസം ഡിസ്കൗണ്ട് തരും. ബാബു 16 കോടി. അല്ല ബാക്കി ബില്ല് കൊറേ അടച്ചിട്ട് പറയാൻ മതി എല്ലാരോടും. ആ പിന്നെ ബാബു ഇവിടുത്തെ എന്താ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ ഇതെല്ലാം അടച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൺസിഡറേഷൻ കൂടി ബാബുവിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാബുവിന്റെ ആകെ ഒരു 11 കോടിയുടെ വെടി വഴിപാട് കൂടെ ഉണ്ടായിരുന്നു. വെടി വഴിപാട് ഈ മാസം തന്നെ വീട്ടില് സോളാർ വെക്കണം കേട്ടാ. അടുത്ത മാസം കറണ്ട് ബില്ല് വേണ്ട നമുക്ക്. കടൽ വെള്ളം ഒരു ഫിൽറ്റർ കൂടെ വെക്കണം. അല്ല ബാബാ രണ്ട് ബില്ല് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അടുത്തത് ചന്ദ്രബോസ്. A few moments later. ബാബു തട്ടെ എന്താ ഉടായ്പ ഉണ്ടട്ടാ ഫോണൊക്കെ പിടിച്ചിട്ട് പൈസ ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ അങ്ങനെ ഞാൻ കാണിച്ചുതരാം. പറ്റിക്കുള്ള വരിയാണ്, പറ്റിക്കാരേ ഉള്ളു വരി. ശരി ഒരെണ്ണം നിനക്ക് തരാം, എന്റെ കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ഒരെണ്ണം തരാം. ഓക്കെ അതൊരു 10 കോടി രൂപ ചെലവാണ് ഉണ്ടാക്കി. അന്നെ എലിക്ക് വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ വാടകയ്ക്ക് എടുത്തില്ലേ, അന്നത്തെ ചെലവാണെന്ന് പറയാറി. ഇപ്പഴും ഐഡിയ വേണമെങ്കിൽ അയക്കും ബാബു. ഓക്കെ സരക്കിന് TKRB ഹോസ്പിറ്റൽ ഇൻവോയ്സ് ബിൽ ടു DVA ഗാംഗോസ് 10 കോടി. കുട്ടം പിള്ള മാനേജർ അഞ്ചിട്ട മതിയെന്നോ? അഞ്ചിട്ടിട്ട് ബെല്ലാരിലോട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല.